അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉമ്മുസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഫ്രൂട്ട് കേക്കാണ് കേട്ടോ. ക്രിസ്മസൊക്കെ ആയിക്കഴിഞ്ഞാൽ ബേക്കറി കടകളിൽ നിന്ന് എല്ലാവരും വാങ്ങിക്കുന്ന ഒരു കേക്കാണ് ഫ്രൂട്ട് കേക്ക്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ഫ്രൂട്ട് കേക്ക് അല്ലെങ്കിൽ പ്ലം കേക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളം ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് അര കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം കാരമലൈസ് ചെയ്തെടുക്കാൻ. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കും. അത് ഈ ഒരു പരുവത്തിലാവുമ്പോഴാണ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക, കൈൻ്റെ മുകളിലേക്ക് തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുകയും ചെയ്യാം. ഒന്നോ രണ്ടോ സെക്കൻഡ് അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അര കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു. അതിലേക്ക് തന്നെ 3 ഗ്രാമ്പൂ, 2 ഏലക്ക, 2 ചെറിയ പീസ് കറുവപ്പട്ട, ജാതിക്കക്കുരുവിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയാണ്. ഇതൊക്കെ വളരെ കുറച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ കേക്കിന് ആ ഒരു മസാലയുടെ കട്ടിപ്പ് വരും. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചെടുത്തതാണ്. അതിൽ നിന്ന് 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് കൊടുക്കാതിരുന്നത് ഒരുപാട് പൊടിഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് മാറ്റിവെച്ചു. ഇനി നമുക്ക് എഗ്ഗ് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ അത് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ബീറ്ററൊന്നും വേണമെന്നില്ല, മിക്സിയിൽ തന്നെ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് എടുക്കാം. 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. 3 തവണ തരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 തവണയാണ് തരിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതുപോലെ വിസ്കോ അല്ലെങ്കിൽ ടീസ്പൂണോ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ അതാ ചെറിപ്പഴം ചെറുതായി അരിഞ്ഞെടുത്തത്, അതുപോലെ തന്നെ ഈന്തപ്പഴം ചെറുതായി അരിഞ്ഞെടുത്തതാണ്, ടൂട്ടി ഫ്രൂട്ടി, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എല്ലാം 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ നേരത്തെ തരിച്ചു വെച്ചിട്ടുള്ള മൈദപ്പൊടിയിൽ നിന്ന് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ തരിച്ചു വെച്ചിട്ടുള്ള മൈദ മിക്സിലേക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ട കെട്ടാതെ മുഴുവൻ എഗ്ഗും ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ എഗ്ഗ് മിക്സ് മുഴുവൻ ഒഴിച്ചു കൊടുത്താലും ബാറ്റർ നല്ല ടൈറ്റായിട്ടല്ല ഉണ്ടാവുക കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കാതെ ഒരു ഓറഞ്ച് ജ്യൂസ് എടുക്കുക. ഒരു 1/2 കപ്പ് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്, അതൊഴിച്ചു കൊടുത്തു. അതിനോടൊപ്പം തന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് പൊടിയിൽ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കേക്കൊക്കെ ബേക്കായി വരുമ്പോഴേക്കും ഫ്രൂട്ട്സ് അടിയിൽ മാത്രമായിട്ട് കിടക്കും. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത ശേഷം മിക്സിങ് ഓവറാക്കരുത്, പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കത് കേക്ക് മോൾഡിലേക്ക് മാറ്റാം.
കേക്ക് മോൾഡ് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല കേട്ടോ, സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ടാണ്. സ്റ്റവിലൊരു പോട്ട് വെച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനും കേക്ക് മോൾഡിൽ തന്നെ വെക്കണമെന്നില്ല, നോൺ സ്റ്റിക്കിൻ്റെ എന്തെങ്കിലും പാത്രത്തിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പോട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെക്കുന്നതിന് മുന്നായിട്ട് ഈ കേക്കിനൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പ് വെച്ചിട്ടൊക്കെയാണ് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിം ആക്കിയിടാം. അപ്പോൾ ഇതാ കറക്റ്റ് 35 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പോട്ടിൽ നിന്ന് എടുത്ത് മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 150 ഡിഗ്രിയിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പ്ലം കേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.